കാർട്ടോസാറ്റ് മൂന്നുൾപ്പെടെ 14 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് വീണ്ടും ചരിത്ര നേട്ടം കൊയ്യാൻ തയ്യാറെടുക്കുകയാണ് ഭാരതം. ഉപഗ്രഹങ്ങളെ വഹിച്ചുകൊണ്ട് PSLV റോക്കറ്റ് നവംബർ 27 രാവിലെ 9:30 കുതിച്ചുയരും. ലിഫ്റ്റ് ഓഫിന് ശേഷമുള്ള 27 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ഇസ്രോയുടെ ലക്ഷ്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2nd ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. ഇന്ത്യയുടെ 1625 കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന റെസല്യൂഷൻ ഇമേജിംഗ് ശേഷിയുള്ള 3rd generation ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 3 പുറമെ US നിന്നുള്ള 13 നാനോ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കും. ഇസ്രോയുടെ പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് US ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് നേതൃത്വം വഹിക്കുന്നത്. കാർട്ടോസാറ്റ് 2 കൂടുതൽ വ്യക്തമായി സ്ഥലങ്ങളുടെ മാപ്പുകൾ തയ്യാറാക്കാനും ചിത്രങ്ങൾ എടുക്കാനും കാർട്ടോസാറ്റ് 3 സാധിക്കും. കാലാവസ്ഥാ നിരീക്ഷണം, ഭൂപടങ്ങളെ സംബന്ധിച്ച പഠനം എന്നിവയ്ക്കും ഈ ഉപഗ്രഹം ഉപയോഗപ്പെടുത്താവുന്നതാണ്. US നാനോ ഉപഗ്രഹങ്ങളിൽ 12 HELOC-4B വിഭാഗത്തിൽപ്പെട്ട ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ്. 1 കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ബെഡ് ഉപഗ്രഹമായ മെഷ്ബെഡുമാണ്. ബഹിരാകാശത്തേക്ക് 5 കാലാവധിയുള്ള കാർട്ടോസാറ്റ് 3 റോക്കറ്റ് പറന്നുയർന്ന് ഏകദേശം 17 മിനിറ്റ് കഴിഞ്ഞാൽ ഭ്രമണപഥത്തിൽ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തൊട്ടുപിന്നാലെ USന്റെ 13 നാനോ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തെ 12 ഭ്രമണപഥത്തിലെത്തും. അവസാന നാനോ ഉപഗ്രഹം PSLV റോക്കറ്റിന്റെ ലിഫ്റ്റ് ഓഫിൽ നിന്ന് 26 മിനിറ്റ് 50 സെക്കൻഡിലാകും ഉദ്ദേശിച്ച ഭ്രമണപഥത്തിലേക്ക് വിന്യസിക്കപ്പെടുന്നത്. 509 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ 97.5 ഡിഗ്രി ചെരിവിലാണ് കാർട്ടോസാറ്റ് 3 നിലകൊള്ളുക. ഏകദേശം 320 ടൺ ഭാരമുള്ള PSLV XL-4 എഞ്ചിൻ റോക്കറ്റാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് ഉപയോഗിക്കുക. 44 മീറ്റർ ഉയരമുള്ള ഈ ലോഞ്ചിംഗ് വെഹിക്കിൾ ഖര ദ്രാവക ഇന്ധനങ്ങളിലാവും പ്രവർത്തിക്കുക. പ്രാരംഭ ഫ്ലൈറ്റിൽ അധിക ഊർജം നൽകുന്നതിന് 6 STROPON booster മോട്ടോറുകളും PSLV XL-4 ഉണ്ട്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.